വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ആറാം മാസം ഗബ്രിയിൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ആരാധനക്രമവത്സരത്തിൻ്റെ ആരംഭമാണ് വചനിപ്പ് കാലം അല്ലെങ്കിൽ സുബോറോ കാലം ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പരിശുദ്ധ കനികാമറിയത്തിന് ദൈവദൂതൻ വഴി അറിയിക്കപ്പെട്ട മംഗളവാർത്തയാണ് ഈ ആരാധനാക്രമകാലത്തുള്ളത് പാപം മൂലം അതപ്പതിച്ച മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ സ്വയം ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ്റെ ജനനത്തിലേക്ക് വചനിപ്പ് കാലം നമ്മെ എത്തിക്കുന്നു മനുഷ്യവംശത്തോട് ദൈവം കാണിച്ച വലിയ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന സ്തുതിഗീതങ്ങൾ ഈ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ മാനവചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ സദ്വാർത്തയാണ് മംഗളവാർത്ത നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകന്റെ വരവ് അറിയിച്ചു കൊണ്ടുള്ള സദ്വാർത്ത ദൈവം മനുഷ്യനെ കടാക്ഷിച്ചതിൻ്റെ തെളിവാണ് അത് മനുഷ്യനോടത്ത് മനുഷ്യനായി ജീവിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്ന സത്യം അറിയിച്ച ദിവസം മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിയ ദിവസമാണ് ഇത് മറിയം എന്ന പ്രതിനിധിയിലൂടെ മാനവരാശി മുഴുവൻ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ ദിനം ദൈവവും മനുഷ്യനും കൈകോർത്ത് രക്ഷ സാധ്യമാണ് എന്ന് പ്രഖ്യാപിച്ച പുതിയ ഉടമ്പടിയുടെ ദിനം മാനവരാശിക്ക് സ്വർഗത്തിൽ ഒരു അമ്മയെ ലഭിച്ച ദിനം ദൈവപുത്രന് ഭൂമിയിൽ ഒരമ്മയെ ലഭിച്ച ദിനം ദൈവഹിതത്തിന് ഊവ് എന്ന് പ്രത്യുദ്ധരിക്കുവാൻ മനുഷ്യർക്ക് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട ദിവസവുമാണിത് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ആറാം മാസം എന്നത് എലിസബത്ത് ഗർഭം ധരിച്ച് മാസം കഴിഞ്ഞ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് സ്നാവയോഹന്നാന്റെ ജീവിതവും യേശുവിൻ്റെ ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആറാം മാസം എന്ന പ്രതിപാദനത്തിലൂടെ കാര്യങ്ങൾ സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വാഗ്ദാനത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ് എന്നുള്ള സത്യവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് മനുഷ്യരക്ഷയുടെ കാര്യത്തിൽ താൽപ്പര്യമുള്ളവനും കാലവിളംബം കൂടാതെ അത് നിറവേറ്റിത്തരുന്നവനുമായ ദൈവമാണ് ഗബ്രിയൽ ദൂതനാണ് ഇവിടെ ഐക്യപ്പെട്ടത് ഗബ്രിയേൽ ദൂതൻ സക്രിയ പുരോഹിതനോടും പരിശുദ്ധ അമ്മയോടും ഈ രക്ഷാകര സത്യം വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ് രണ്ട് ജനങ്ങളും സ്വർഗം ഒരേ വിധം ഈ സന്ദേശം അറിയിക്കുവാൻ നിയോഗിച്ചിരുന്നത് ഗബ്രിയേൽ മാലാഖയാണ് ദൈവം തന്നെ ദൂതരിൽ മുഖ്യവനായ ഗബ്രിയലിലൂടെ അറിയിക്കത്തക്കവിധം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ രണ്ട് ജനനവും എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഗബ്രിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി എന്നാണ് ദൈവശക്തിയുടെ പ്രകടനവും ഗബ്രിയലിൻ്റെ ആഗമനം നമ്മെ അറിയിക്കുകയാണ് ശക്തനായവൻ്റെ പ്രവർത്തനങ്ങൾ ഗബ്രിയൽ മാലാഖയിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് പഴയ നിയമത്തിൽ ദാനിയൽ പ്രവാചകന് ദൈവികമായ സന്ദേശം നൽകിയത് ഗബ്രിയൽ മാലാഖയാണ് എന്ന് ദാനിയലിൻ്റെ പുസ്തകം എട്ടാമധ്യായം പതിനാറാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗലീലയിലെന്നസ്രത്ത് അപ്രധാനമായ ആരും ശ്രദ്ധിക്കപ്പെടാത്തതായ ഒരു സ്ഥലം രക്ഷാസങ്കേതവും വിശുദ്ധ സ്ഥലവുമായ ജെറുസലേമിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലം അവിടെ ദൂതൻ കടന്നു വരികയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയും തിരഞ്ഞെടുപ്പും അതിൻ്റെ സൂചനയാണ് നൽകുന്നത് കർത്താവിൻ്റെ കാലത്ത് അവഗണിക്കപ്പെട്ട സ്ഥലമായിരുന്നു നസ്രത്ത് പഴയ നിയമത്തിലെ തൽമൂതിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ നസറസിനെക്കുറിച്ച് ഒരു പരാമർശവും നമുക്ക് കാണാൻ കഴിയില്ല പുതിയ നിയമ പരാമർശവും ശുഭകരമല്ല എന്നുള്ളതാണ് സത്യം നസറസിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നുള്ള ചോദ്യം യോഹന്നാനസ്വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യത്തിൽ നഥാനിയൽ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും യഹൂദ ചിന്തയുടെ പൊതുപ്രതിഫലമാണ് ഇവിടെ നസറസിൽ നിന്ന് വല നന്മയും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ജീവിത അവസ്ഥയെ അത് സൂചിപ്പിക്കുകയാണ് ജോസഫ് ദൈവം തുണയാകട്ടെ ദൈവം നൽകട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ദൈവം തുണയാകട്ടെ ദൈവം നൽകട്ടെ ജോസഫ് എന്ന വ്യക്തിയിലൂടെ ദൈവം തുണയായി നിൽക്കുകയാണ് മറിയത്തിനും ദിവ്യ ശിശുവിനും പലസ്തീന നാടുകളിൽ യഹൂദരുടെ ഇടയിൽ നിയമാനുസൃത വിവാഹ ബന്ധത്തിന് രണ്ട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഒന്ന് വിവാഹ നിശ്ചയം കേവലം വിവാഹ വാഗ്ദാനം എന്നതിനുപരി സ്ഥിരീകരിക്കപ്പെട്ട വിവാഹത്തോട് തുല്യമായ ഉടമ്പടി വിവാഹ നിശ്ചയ ശേഷം ഒളിവൽ ഭാര്യയായി നിയമത്തിന് മുമ്പിൽ ഗണിക്കപ്പെട്ടിരുന്നു ഉപേക്ഷാപത്രം നൽകി നിശ്ചിത കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കുവാൻ കഴിയുകയുമായിരുന്നുള്ളൂ വിവാഹ ചടങ്ങിന് മുമ്പ് ഭർത്താവ് മരിച്ചാൽ തന്നെയും അവൾ വിവാഹം കഴിച്ചിരുന്നതായി സമൂഹം അംഗീകരിക്കുകയാണ് അവൾ വിധവയായി തുടരണം എന്നാണ് പറയുന്നത് അവൾ അവിശ്വസ്ഥത കാണിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമവും അവർക്കുണ്ടായിരുന്നു വിവാഹ വിവാഹനിശ്ചയശേഷം വധുവും വരനും അവരവരുടേതായ വീടുകളിലാണ് താമസിച്ചിരുന്നത് വധു കന്യക ആണെങ്കിൽ യുവതിയാണെങ്കിൽ ഒരു വർഷക്കാലം വിവാഹ നിശ്ചയത്തിന് ശേഷം കാത്തിരിക്കണം അവളൊരു വിധവയാണെങ്കിൽ ഒരു മാസം അവൾ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ സാധാരണമായി ഈ കാലയളവിൽ ദാമ്പത്യ ബന്ധം പാടില്ല എന്നുള്ളതാണ് വിവാഹ സമയത്തുമ്പോൾ പ്രതിഷുദ്ധ വധുവിനെ വരണ്ട ഭവനത്തിലേക്ക് ആഘോഷത്തോടുകൂടി കൂട്ടിക്കൊണ്ടുവന്നു വിടുകയാണ് നയാമികമായ അനുഷ്ഠാനങ്ങൾ വിവാഹ നിശ്ചയ ശേഷം അവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ജീവിക്കുവാൻ തുടങ്ങുന്നു മറിയവും യൗസേപ്പും അവർ തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞിരുന്നില്ല ഗബ്രിയേൽ മാലാഹെ ദൈവത്താൽ അയക്കപ്പെടുകയാണ് ഗബ്രിയേൽ ദൂതന്റെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് നൽകുന്ന വിവരണം ദൂതൻ വന്നതും റിയിക്കുന്നതും ദൈവത്തിൻ്റെ തീരുമാനമാണ് രക്ഷാകര ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നു നിർണായകമായ കൈറോസ് കൃപയുടെ കാലം ആയി മാറുകയാണ് മംഗളവാർത്ത ദിനം അവളുടെ പേര് മറിയം എന്നായിരുന്നു ഹീബ്രുവിൽ മറിയം എന്ന് അറിയപ്പെടുന്ന യഹൂദിനിടയിൽ സാധാരണ ഒരു പേരാണത് നാഥ ശ്രേഷ്ഠ ഉയർത്തപ്പെട്ടവൾ സുഗന്ധവാഹിനി എന്നൊക്കെ ഈ മറിയം എന്ന വാക്കിന് അർത്ഥമുണ്ട് ദൂതൻ അവളുടെ അടുക്കൽ വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ദൂതൻ അടുക്കൽ വന്നു എന്നത് മറിയത്തിൽ വിളങ്ങിയ വിശുദ്ധിയുടെ വലിപ്പത്തെ സൂചിപ്പിക്കുകയാണ് ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളുടെ പക്കൽ ദൂതൻ ഉപചാരപൂർവം വന്ന് നിൽക്കുകയാണ് ദൈവകൃപ നിറഞ്ഞവൾ ബൈബിളിൽ ഇവിടെ മാത്രമാണ് ദൈവദൂതൻ ഒരു വ്യക്തിയെ പേരിന് പകരം ഒരു വിശേഷണ സംജ്ഞയിൽ അഭിസംബോധന ചെയ്യുന്നത് സാധാരണ അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു വിശേഷണ സംജ്ഞയിൽ കൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് പ്രത്യേക കൃപയ്ക്ക് പാത്രഭൂതയായവൾ എന്നാണ് മറിയത്തിൻ്റെ മുമ്പിൽ മുഖ്യദൂതനായ ഗബ്രിയലിൻ്റെ അഭിസംബോധന ദൈവം മറിയത്തെ മുമ്പേ തന്നെ കൃപയാൽ നിറച്ചു ദൈവം മറിയത്തെ തൻ്റെ പുത്രൻ്റെ അമ്മയാകുവാനുള്ള വിളി നൽകിക്കൊണ്ട് കൃപയാൽ നിറച്ചു അമരോത്ഭവത്തിൻ്റെ സൂചന സഭാപിതാക്കന്മാർ ഇവിടെ കാണുകയാണ് സ്വസ്തി കേവലമായ അഭിവാദനമല്ല ആനന്ദിക്കുക ആഹ്ലാദിക്കുക എന്നർത്ഥമുള്ള കൈറേ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആനന്ദിക്കുക ആഹ്ലാദിക്കുക എന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ആഹ്ലാദിക്കുക എന്ന ഈ ആഹ്വാനം പഴയ നിയമത്തിൽ പഴയനിമത്തിൽ യുഗത്തെ അറിയിക്കുന്ന പ്രവാചകന്മാരുടെ അതിരങ്ങളിലൂടെ കേൾക്കപ്പെട്ട വചനമാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ സിയോൻ മകളെ ആനന്ദിക്കുക സെഫാനിയയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക യഹൂദ ആശംസാ സാധാരണഗതിയിൽ ശാലവും സമാധാനം നിന്നോടുകൂടെ എന്നാണ് എന്നാൽ എന്ന ഗ്രീക്ക് വാക്ക് ആനന്ദിക്കുക എന്ന അർത്ഥത്തിലൂടെ വിയോഗിക്കുന്നു വിജാതീയർ അവരെ അഭിസംബോധന ചെയ്യുന്നത് ഈ വാക്കുകളിലൂടെയാണ് ദൈവദൂതൻ സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ വാർത്തയുമായിട്ടാണ് വന്നത് ദൈവദൂതൻ മറിയത്തിന് നൽകിയ മംഗളാശംസയ്ക്ക് കാരണം അവൾ തൻ്റെ ഉദരത്തിൽ കർത്താവിനെ ഗർഭം ധരിക്കും എന്നതാണ് ഇവിടെ മറിയും പുതിയ പുത്രിയായി കടന്നു വരുന്നു നവീന ഉടമ്പടിയുടെ പേടകമായി മറിയം മാറുന്നു കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും ആനന്ദവും കൃപയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് കൈറേ ആനന്ദം കാരിസ് കൃപ രണ്ട് വാക്കുകളും ഒരേ ധാതുവിൽ ഉരുത്തിരിയുന്നതാണ് ദൈവകൃപയുള്ളവർക്കേ ആനന്ദമുണ്ടാവുകയുള്ളൂ കർത്താവ് നിന്നോടുകൂടെ എന്നത് ഒരാശംസയും ഒരു വാഗ്ദാനവുമാണ് മറിയം ഏറ്റെടുക്കുവാൻ പോകുന്ന വലിയ ദൗത്യത്തെയും മഹനീയമായ വിളിയെയും സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് കൂടെയുണ്ട് എന്നറിയിക്കുകയും കൂടെയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ദൈവദൂതൻ മറിയം ഒരേ സമയം ദൈവം കൂടെയുള്ളവളും കൃപ നിറഞ്ഞവളുമാണ് ദൂതന്റെ വചനം കേട്ട് മറിയം അസ്വസ്ഥയായി ദൈവസാന്നിധ്യത്തിൽ മനുഷ്യൻ സ്വാഭാവികമായി അനുഭവിക്കുന്ന ഭയാശങ്കകൾ അഭിവാദനത്തിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിലുള്ള അസ്വസ്ഥത മാലാഖയുടെ ദർശനത്തെക്കാൾ കേട്ട വചനത്തിൻ്റെ ഉള്ളടക്കം മറിയത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്നു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു മറിയത്തെ ദൂതൻ പേര് ചൊല്ലി വിളിക്കുകയാണ് ഇവിടെ ഭയത്തെ മാറ്റി വ്യക്തിബന്ധത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുവാനുള്ള സമാശ്വാസത്തിൻ്റെ ഒരു ക്ഷണമായിട്ടാണ് ഇവിടെ മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീതി അതിന് പാത്രമായി മറിയം മാറിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം യേശയ പ്രവാചകന്റെ പുസ്തകം ഏഴാമധ്യായം പതിനാലാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും ഇവിടെ ഏശയ്യായുടെ പ്രവചനം പൂർത്തിയാവുകയാണ് വിഷയായുഗത്തിൻ്റെ ആരംഭം മറിയത്തിലൂടെ സംഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നത് വസ്തുത ദൂതൻ അറിയിക്കുകയാണ് ശിശുവിൻ്റെ പേരിടിയിൽ യഹൂദ പാരമ്പര്യത്തിൽ പിതാവിൻ്റെ കടമയാണ് എന്നാൽ ഇവിടെ മറിയത്തെ പ്രസ്തുത കർമ്മത്തിന് ദൂതൻ ചുമതലപ്പെടുത്തുന്നു നീ അവന് യേശു എന്ന് പേരിടണം ജനിക്കാൻ പോകുന്ന ശിശുവിന് പേരിടാൻ ഭൗമിക പിതാക്കന്മാരില്ല മാലാഹ പേര് നിർദ്ദേശിക്കുന്നത് വഴി ശിശുവിൻ്റെ ശരിയായ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണെന്ന് വ്യങ്ങ്യം യേശുവെന്ന നാമം യോശുവ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് യാവേ രക്ഷിച്ചു എന്നർത്ഥം യേശുവിൻ്റെ രക്ഷാകര ദൗത്യം തൻ്റെ പേരിലൂടെ വ്യക്തമാകുന്നു ആയിരിക്കുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് യേശു എന്ന വാക്കിന് ദൈവം രക്ഷിക്കുന്നു എന്ന് അർത്ഥം കത്തുന്ന മുൾപ്പടർപ്പിൽ തുടങ്ങിയ ദൈവനാമത്തിൻ്റെ ആവിഷ്കാരം യേശു എന്ന നാമത്തിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതന്റെ വചനം ഗ്രഹിക്കാനാവില്ല എങ്കിലും മറിയം ഹൃദയത്തിൽ മനനം ചെയ്തിരുന്നു മറിയം ദൈവവചനത്തെ ധ്യാനിക്കുന്ന സഭയുടെ പ്രതീകമായി സൂചകമായി നിലകൊള്ളുന്നു ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയം കന്യകയായിരുന്നു എന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും മറിയത്തിൻ്റെ സ്വാഭാവികമായ സംശയത്തിന് ഉത്തരം ലഭിക്കുകയാണ് യേശുവിൻ്റെ ജനനം സ്വാഭാവികമായ ഭാര്യപത്ര ബന്ധത്തിലൂടെ സംഭവിക്കുന്നതല്ല എന്ന് മറിച്ച് പരിശുദ്ധാത്മാവിൽ പ്രത്യേക ആവാസത്താൽ സംഭവിക്കുന്നതാണെന്ന് ദൂതൻ വ്യക്തമാക്കുന്നു പരിശുദ്ധാത്മാവ് ആവശിക്കുന്നതിൻ്റെ പരിണിതഫലമായി മറിയം പുതിയ ദേവാലയവും വാഗ്ദാന പേടകവുമായി മാറുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ജനിക്കുന്നത് പരിശുദ്ധ ദൈവപുത്രനാണ് അത് മറിയത്തിൻ്റെ ശാരീരിക പരിശുദ്ധിയെ കുറയ്ക്കുകയില്ല ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മറിയത്തിൻ്റെ പരിപൂർണ വിശ്വാസവും വിധേയത്വവും വെളിവാക്കുന്ന വാക്കുകൾ വിശ്വായ്ക്ക് വന്ന് പിറക്കുവാൻ സമ്പൂർണമായി വിട്ടുകൊടുത്തിരിക്കുന്ന വിശ്വാസ സമർപ്പണത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി മറിയം മാറുകയാണ് പ്രിയ സഹോദരങ്ങളെ മറിയം എന്ന ഒരു സാധാരണ കന്യക ആ കന്യകയെ ദൈവം തന്നെ മനുഷ്യാവതരത്തിനായി തിരഞ്ഞെടുത്തു പരിശുദ്ധ ദൈവമാതാവിലൂടെ അറിയിക്കപ്പെട്ട ദിവസത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളായി സംഗ്രഹിക്കാം ഒന്ന് ദൈവപുത്രൻ ജനിക്കുവാൻ കന്യകയുടെ ഉദരം തിരഞ്ഞെടുക്കുകയാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ പ്രായോഗികമായി പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത ഉദരവും വന്ധ്യയെന്ന് വിളിക്കപ്പെട്ട ആളുകളും അവരിലൂടെയാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം സുസാധ്യമാക്കി കൊടുക്കുന്നത് മനുഷ്യൻ്റെ അപൂർണതയിൽ ദൈവം തൻ്റെ സംരക്ഷണത്തിൻ്റെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് എന്നാൽ ഇവിടെ യേശുവിൻ്റെ ജനനം യുവത്വം തുളുമ്പി നിൽക്കുന്ന കന്യകയുടെ ഉദരത്തിൽ നിന്നാണ് യേശയ പ്രവാചൻ്റെ പുസ്തകം ഏഴാമധ്യായം പതിനാലാം വാക്യം നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുവാൻ യേശുവിൽ സാധിക്കുന്നുണ്ട് കൃപയുടെ നിറവ് കൃപ നിറഞ്ഞവളായി അവൾ മാറുകയാണ് ഈ കൃപയാൽ നിറയപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവപുത്രെ ജനിക്കുവാൻ ഇന്ന് സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞു തരുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് രക്ഷകനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്നുള്ള ഒരു മനോഭാവത്തിൽ നാം ഓരോരുത്തരും മാറുമ്പോഴാണ് ഈ വഞ്ചരിപ്പുകാലം നമ്മിലൂടെ അന്വർത്ഥമാകുന്നത് മറ മറിയം എളിയവരുടെ പ്രതിനിധിയായി മാറുകയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി അവളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകളൊന്നും കാണുന്നില്ല ചെറു വയസ്സിൽ തന്നെ അവളെ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് ദൈവികമായ കൃപയിൽ വളർന്നു വരുന്ന ആ പെൺകുട്ടി വളരെ ലളിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് രാജകൊട്ടാരങ്ങളിലല്ല അവൾ വസിച്ചത് സാധാരണ താഴ്ന്ന നിലയിലിരുന്ന് തൻ്റെ അടിമയെ ദൈവം തൃക്കൺ കാർത്തു എന്ന അമ്മ പറയുന്നത് പോലെ താഴ്മയുടെ എളിമയുടെ ഒരു പര്യായമായി അവൾ മാറുകയായിരുന്നു ഈ ആഗമനകാലത്തിൽ നമുക്ക് അഹങ്കാര അതീശ മനോഭാവത്തിൽ നിന്ന് എളിമയുടെ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ മൂന്നാമതായിട്ട് മറിയത്തിൻ്റെ സമർപ്പണം മനുഷ്യാവതാരത്തിന് ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന കാര്യമാണ് അവളുടെ ഉദരത്തിൽ ചെറുപ്പം മുതലേ അവളെ സമർപ്പിച്ചതാണ് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ അവൾ തയ്യാറായി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകിയപ്പോൾ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ആ സമർപ്പണം അനുധാപനം ചെയ്തവളാണ് അവൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ല അവളുടെ ഉദരം കർത്താവിന് ജനിക്കുവാൻ നൽകി എന്നുള്ളത് മാത്രമല്ല അവളുടെ ജീവിതം മുഴുവൻ ഒരു പരിപൂർണമായ സമർപ്പണമായിരുന്നു ഇങ്ങനെയുള്ള പരിപൂർണമായ സമർപ്പണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് നാം പ്രത്യുത്തരം നൽകുമ്പോൾ ഈ വചരിപ്പ് കാലത്തിൽ ദൈവം നമ്മിലൂടെ മാംസമെടുക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ രക്ഷകന്റെ വരവ് നമ്മിലൂടെ അന്വർത്ഥമാകും അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയുടെ പരിപൂർണമായ സമർപ്പണത്തിൻ്റെ മാതൃകയിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആഗമനകാലത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ പ്രേക്ഷകർക്കും വളരെ വിനീതമായി അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ